അസ്സലാമു അലൈക്കും. നമുക്ക് ജീവിക്കണം, ജീവിക്കണമെങ്കിൽ നമുക്ക് പണം വേണം. പണം അത് വല്ലാത്തൊരു സംഭവം തന്നെയാണ്. നമ്മൾ ജോലി ചെയ്യുന്നത് പണത്തിന് വേണ്ടിയാണ്. പണമില്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ കഴിയില്ല. ഞാനീ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ സമ്പന്നനായി മാറും. ഒരു ദിവസം പോലും മുടങ്ങാതെ ചെയ്യണം. എന്നാൽ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം പണത്തിന് വേണ്ടി മറ്റൊരാളെ നമുക്ക് ആശ്രയിക്കേണ്ടി വരികയില്ല. മറ്റൊരാളുടെ അടുത്ത് ചെന്ന് പണത്തിന് കൈ നീട്ടേണ്ടി വരില്ല. ഈ കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾക്കും സമ്പന്നനായി മാറാം. ഞാനീ പറയുന്ന കാര്യങ്ങളുടെ കൂടെ 5 വക്ത് നിസ്കാരത്തിന് ശേഷം ഓതേണ്ട ആയത്തുകൂടി പറഞ്ഞു തരാം. ഓരോ മനുഷ്യനും ഓരോരോ പ്രശ്നങ്ങളാണ്. ചില ആളുകൾ കടം കൊണ്ട് ബുദ്ധിമുട്ടുന്നു, ചിലർ ലോണെടുത്ത് തിരിച്ചടക്കാൻ പണമില്ലാതെ ബുദ്ധിമുട്ടുന്നു. പണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ ഒരുപാട് ആളുകളുണ്ട്. പണമില്ലാതെ ദാരിദ്ര്യത്തിൽ കഴിയുന്നവരുണ്ട്. അവരുടെയൊക്കെ ദാരിദ്ര്യം മാറി സമ്പന്നനായി മാറാനുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയുന്നത്. ചിലർ പറയും സമ്പന്നനൊന്നും ആവണ്ട, സമ്പന്നനാകാനോ ഒന്നും ആഗ്രഹമില്ല, കടമില്ലാതെ, മരുന്നുകൾ മുടങ്ങാതെ, ദാരിദ്ര്യമില്ലാതെ ജീവിതം കഴിഞ്ഞു പോയാൽ മതി എന്ന്. അങ്ങനെ ജീവിതം കഴിഞ്ഞു പോകാനും എന്തു വേണം? പണം വേണം. എങ്ങനെ ജീവിക്കണമെങ്കിലും പണം വേണം. അതുണ്ടാകണമെങ്കിൽ നമ്മൾ ജോലി ചെയ്യണം. അതിൻ്റെ കൂടെ ഈ കാര്യങ്ങളും കൂടി ചെയ്തു നോക്കുക. സമ്പത്തിൽ വർക്കത്തുണ്ടാകാനും സമ്പത്ത് വന്നു ചേരാനുമൊക്കെ ഉള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങൾ 5 വക്ത് നിസ്കാര ശേഷം ഓതുകയും ഈ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുകയും ചെയ്താൽ പണത്തിന് ബുദ്ധിമുട്ട് വരികയില്ല. നല്ല കാര്യത്തിന് വേണ്ടി പണം നമുക്ക് ആഗ്രഹിക്കാം. സ്വതക്ക നൽകാനോ പാവപ്പെട്ട പെൺകുട്ടികളുടെ വിവാഹത്തിന് വേണ്ടിയോ ചലനമറ്റ് കിടക്കുന്നവരെ സഹായിക്കാൻ വേണ്ടിയോ ഒക്കെ നമുക്ക് പണത്തിന് ആഗ്രഹിക്കാം. പക്ഷേ പണമുണ്ടായാൽ അഹങ്കരിക്കരുത്. അഹങ്കരിച്ചാൽ അതിനുള്ളത് പടച്ചവൻ തന്നെ നമുക്ക് തരും. മൂസാ നബിയുടെയും ഹാറൂൻ്റെയും കഥ നമ്മൾ കേട്ടിട്ടില്ലേ? അതുകൊണ്ട് പൈസ ഉണ്ടെന്ന് വിചാരിച്ച് ഹാറൂനെ പോലെ അഹങ്കരിക്കരുത്. അങ്ങനെ ചെയ്താൽ അവനെ ചെയ്തതുപോലെ അള്ളാഹു സുബ്ഹാനഹു തആല നമ്മളെയും ചെയ്യും. അതുകൊണ്ട് പണമുണ്ടെന്ന് വെച്ച് അഹങ്കരിക്കരുത്. പാവപ്പെട്ടവരെ സഹായിക്കുകയും സ്വതക്ക ചെയ്യുകയും ചെയ്യുക. ഇതെല്ലാം ചെയ്യണമെങ്കിൽ നമുക്ക് പണം വേണം. പണം ഉണ്ടാകാനുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. 1. രാവിലെ എണീക്കുക എന്ന് വെച്ചാൽ പ്രഭാതത്തിൽ എണീക്കണം. രാവിലെ എണീച്ചാൽ ബറക്കത്തുണ്ടാകുമെന്നാണ്. രാവിലെ എണീറ്റ് സുബഹി നിസ്കരിക്കണം. അതിന് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുക. സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നമ്മൾ നിസ്കരിച്ചാൽ ആകാശത്തിലെയും ഭൂമിയിലെയും വസ്തുക്കൾ കിട്ടുന്നതിനേക്കാളും ഹൈറാണ് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കാരം എന്ന് നമുക്കറിയാം. പ്രഭാത സമയം ബറക്കത്തുള്ള സമയമാണ്. ഉറങ്ങിക്കളയാതെ ആ സമയം പ്രാർത്ഥനകൾ കൊണ്ട് നിറയ്ക്കുക. ബറക്കത്ത് നഷ്ടപ്പെടുന്ന ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് കിടന്നുറങ്ങുന്നതാണ്. അങ്ങനെ നമ്മൾ ചെയ്യരുത്. അത് ബറക്കത്ത് നഷ്ടപ്പെടുത്തും. പ്രഭാതത്തിൽ എണീറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് സുബഹിക്ക് മുമ്പുള്ള 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് സുബഹി ഫർള് നിസ്കരിച്ച് നന്മകൾ ചെയ്താൽ സമ്പത്ത് നമ്മെ തേടി വരും. അതുപോലെ തന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം, ആ ഭക്ഷണത്തോട് നമുക്ക് മര്യാദ വേണം. ഭക്ഷണം പാഴാക്കി കളയരുത്. കളഞ്ഞാൽ നാളെ അള്ളാഹൻ്റെ മുമ്പിൽ നമ്മൾ കണക്ക് പറയേണ്ടി വരും. ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിച്ചാൽ നമുക്ക് ബറക്കത്ത് നൽകും. അങ്ങനെ സമ്പത്തുണ്ടാകും. നമുക്കറിയാം, മുസ്ലിമായ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കണമെങ്കിൽ അതിന് ചില മര്യാദകളുണ്ട്. വലത് കൈകൊണ്ട് കുടിക്കണം, ബിസ്മി ചൊല്ലണം, ഇരുന്നു കൊണ്ട് കുടിക്കണം, മുറുക്കുമുറുക്കായിട്ട് കുടിക്കണം, കുടിച്ചു കഴിഞ്ഞാൽ അൽഹംദുലില്ലാ എന്ന് പറയണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോഴുള്ള മര്യാദകൾ പാലിച്ച് ഭക്ഷണം കഴിക്കുക. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈയും കഴുകിയാൽ ദീർഘായുസ്സും സമ്പത്തിൽ ബറക്കത്തും ലഭിക്കുമെന്നാണ്. അപ്പോൾ
ഈ കാര്യങ്ങൾ പതിവാക്കിയാൽ നിങ്ങൾക്ക് സമ്പന്നനായി മാറാം. അതുപോലെ തന്നെ റബ്ബന ആത്തിന ഫിദ്ദുന്യ ഹസനത്തൻ എന്ന ആയത്ത് ഓരോ ഫർള് നിസ്കാരത്തിന് ശേഷവും പതിവാക്കുക. അതും സമ്പത്ത് വന്ന് ചേരുന്ന ഒരായത്താണ്. നമുക്ക് ജീവിക്കാനുള്ള പണം തന്ന് ആരുടെ മുമ്പിലും കൈനീട്ടാതെ ജീവിക്കാനും ദാരിദ്ര്യം ഒഴിവായി കിട്ടാനും അള്ളാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.